ആഘോഷിച്ച് വരുന്നിട്ട് ആ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പൂരം സമയമാണിപ്പം. മീനമാസത്തിലെ കാർത്തിക തൊട്ട് 9 ദിവസം പൂരം നാളെ വരെ നമ്മൾ കുഞ്ഞുമക്കളെ കൊണ്ട് കൂടിയിട്ടിരിക്കും. അപ്പം നമ്മൾ ഇന്ന് പൂരമാണ്, അപ്പം 9ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം നമ്മൾ ഈ ഭാഗത്തുള്ള എല്ലാവരും പൂരക്കടവിൽ പോകും. അപ്പം പൂരക്കടവും പൂരോത്സവം പൂരം കുളിയൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതിൽ കുറേ വീഡിയോ ഒരു ഭാഗം എൻ്റെ ബന്ധുക്കളെ വീട്ടിൽ നടന്ന പൂരത്തിൻ്റെ കുറച്ച് ഭാഗം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് മാടായിപ്പാറ. മാടായിപ്പാറയെ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. മഴക്കാലത്താണ് കേട്ടോ മാടായിപ്പാറ. നല്ല ഭംഗി കാണാൻ, ഇപ്പോഴും മോശമൊന്നുമില്ല. ഇപ്പം പുല്ലൊക്കെ വരണ്ടുണങ്ങി ആ ഒരു ഇലയുള്ളത്. പക്ഷെ മഴക്കാലത്താണ് ഇവിടെ ഫുൾ പച്ചപ്പും അതുപോലെ കാക്കപ്പൂവൊക്കെ നിറഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ആ കാണുന്നുണ്ടില്ലേ, അതാണ് വടുകുന്നി ക്ഷേത്രം. അപ്പോൾ ഇവിടെ നല്ല തിരക്കാവാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം വണ്ടി ഇതായി കയറുന്നടക്ക തന്നെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് നടന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ അങ്ങ് വണ്ടി പാർക്ക് ചെയ്താൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ മൊത്തം വണ്ടിയായിരിക്കും. വണ്ടി എടുക്കാൻ ഒരുപാട് വിഷമിക്കും. അതുകൊണ്ട് മക്കൾക്ക് സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ വീട്ടിലെത്തണമല്ലോ. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ ഒതുക്കിയിട്ടിരുന്ന നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇതാണ് വടുകുന്ന് ക്ഷേത്രം. സ്വതവേ നമ്മൾ മാടായിക്കാവിലൂടെ പോയിട്ടാണ് വടുകുന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ വരാൻ വേണ്ടി വൈദു. അപ്പം നമ്മൾ അവിടെ പോയി തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും അവിടെ നിന്ന് തടമ്പെഴുന്നള്ളിച്ചിട്ട് ഇവിടെ എത്തും. അപ്പം അത് കാണാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ നേരെ ഇങ്ങോട്ട് വന്നത്. അപ്പം അകത്തൊക്കെ കയറി തൊഴുത് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അകത്ത് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് പുറത്തെത്തത് മാത്രമായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിനി അമ്പലമൊക്കെ ഒന്ന് പ്രദക്ഷിണം വെച്ചതിന് ശേഷം നമ്മൾ പൂരത്തിൻ്റെ അന്ന് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാണ്ടാന്നല്ല നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു വെള്ളം കിട്ടാനുണ്ട് വെറും വയറ്റിൽ കുടിക്കാൻ. അപ്പം അത് കുടിക്കാൻ ആണ് കാര്യമായിട്ട് നമ്മൾ വന്നിട്ടില്ല. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. എന്നിട്ട് നമ്മളത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലത്തു നിന്നാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ അമ്പലത്തിൽ വരുന്നവർക്ക് എല്ലാവർക്കും അത് കിട്ടും. അപ്പം നമ്മൾ കുടിക്കാൻ വേണ്ടി പോയി. പക്ഷേ അവിടെ ഉണ്ടായത് മോരും വെള്ളമാട്ടാണ്. എന്തായാലും കിട്ടിയതല്ലേ, അത് കുടിച്ചു. നമ്മൾ എത്തിയത് ഏതായാലും കറക്റ്റ് സമയമാട്ടോ. അപ്പോൾ ഇത് ആ തടമ്പെഴുന്നള്ളിച്ചിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കിനി അത് കാണാട്ടാ. അപ്പുറം പൂരക്കടവത്തേക്ക് പോവാം. അടിയിലെ വിശേഷങ്ങളും ചന്തകളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് കയറുന്ന സ്ഥലം തൊട്ട് തന്നെ ചന്ത തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ 9 ദിവസം മീനൊന്നും കൂട്ടാം, മീൻ ഉറച്ചി അങ്ങനത്തെ ഒന്നും കൂട്ടില്ലല്ലോ. അപ്പോൾ പൂരക്കടവത്ത് വന്നാൽ എല്ലാവരും മീൻ മേടിക്കൂട്ടാ. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള മീനുകൾ ഇവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. പൂരംകുളി നടക്കുന്നത് ഇതാ ഈ ഒരു തടാകത്തിലാണ്. ഇതിന് ചുറ്റും നിറയെ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ഇപ്പം കുറച്ച് ആൾക്കാരുള്ള കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കാൻ വേണ്ടി പറ്റില്ല, അത്രക്കും തിരക്കാണ്. അപ്പം നമ്മൾ പൂരംകുളി കാണാൻ ഏതായാലും നിൽക്കുന്നില്ല, നമ്മൾ വേഗം പോകുന്നുണ്ട്. ആ കാണുന്നുണ്ടല്ലേ ആ തൂണിൻ്റെ താഴെ നിന്നാണ് പൂരംകുളി നടക്കുന്നത്. അതെ
ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും മനോഹരമാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് അറിയുക, അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പൂരത്തിന് എല്ലാവരും ഇവിടെ വരിക. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പൂരങ്ങളൊക്കെ കാണാൻ നല്ലതാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മ ഇനി പോകുന്നത് കണ്ണങ്ങാടേക്കാണ്. അവിടെ പൂരക്കളി ഉണ്ട്. देवाय महाप्रभाये ह्रीं कामेश्वरी स्वाहा. ओम नमो कामदेवाय महाप्रभाये ह्रीं कामेश्वरी स्वाहा. ॐ 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 नमो कामदेवाय महाप्रभाय ह्रीं कामेश्वरी स्वाहा. ॐ नमो कामदेवाय महाप्रभाय ह्रीं कामेश्वरी स्वाहा. नमो कामदेवाय महाप्रभाय ह्रीं कामेश्वरी स्वाहा. ॐ नमो कामदेवाय महाप्रभाय.